ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ചില മതസംഘടനകളും മറ്റും ചേർന്ന് എത്രമാത്രം മലീമസമാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ്, ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ഹലാൽ വിവാദം. ആദ്യകാലത്ത് ഇങ്ങനെ ഒരു സംഗതി ഇല്ലായിരുന്നു. സമീപകാലത്ത് ചില പ്രത്യേക ഭക്ഷണശാലകളിലും മറ്റുമൊക്കെ ഹലാൽ ഭക്ഷണം എന്നെഴുതി കാണിക്കും, ബോർഡ് വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇസ്ലാമിക മത ആചാരപ്രകാരം അറുത്ത മാംസമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ്. പിന്നീട് വിരോധികൾ പറയുന്നത്, അല്ലെങ്കിൽ എതിരാളികൾ, അല്ലെങ്കിൽ ഇതിനോട് എതിർപ്പുള്ള ആളുകൾ പറയുന്നത് എല്ലാ ഭക്ഷണശാലകളിലും ഇതുപോലെ ഹലാൽ എന്ന് ബോർഡ് വയ്ക്കാൻ തുടങ്ങി. പ്രത്യേക സമുദായക്കാർ നടത്തുന്ന എല്ലാത്തിലും ഹലാൽ എന്ന് വയ്ക്കും, അവരുടെ ഉൽപ്പന്നങ്ങളിലെല്ലാം ഹലാൽ എന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത് മാത്രമേ വാങ്ങിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ വാങ്ങാവൂ എന്ന രീതിയിലുള്ള പ്രചരണം നടക്കും. ഹലാൽ സ്റ്റിക്കർ ഇല്ലാത്ത ഒന്നും വാങ്ങാതെ ആയിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതിൻ്റെ ഫലമായി മറ്റ് സമുദായങ്ങൾ വിപണിയിൽ പിന്തള്ളപ്പെട്ടു പോകുന്നു. ഇത് ഒരുതരം എന്താണ് ബിസിനസ് ജിഹാദ് ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രചരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. ആദ്യം ഇത് തീവ്ര ഹിന്ദു ഗ്രൂപ്പുകളിലാണ് പ്രചരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിനേക്കാളും വാശിയോടുകൂടി ഇത് പ്രചരിപ്പിക്കുന്നത് ചില ക്രിസ്തീയ ഗ്രൂപ്പുകളിലാണ്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ കത്തോലിക്കരുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടക്കുന്ന ചില ഗ്രൂപ്പുകളിലാണ്. ഇൻ്റർ ചർച്ച് ലൈറ്റി കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഘടന, അങ്ങനെ ഒരു സംഘടന ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. അങ്ങനെ ഒരു സംഘടനയുടെ ഒരു ആഹ്വാനവും ഇതുപോലെ കാണുകയുണ്ട്, ഇങ്ങനെ ജിഹാദ് ആണ് നടക്കുന്നതെന്നും ഹലാൽ ഉൽപ്പന്നങ്ങൾ ഒരു കാരണവശാലും ക്രൈസ്തവർ ഉപയോഗിക്കാൻ പാടില്ലെന്നും, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഹലാൽ ഇവരുടെ മതാചാരപ്രകാരം അറക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അവരുടെ ദൈവത്തിന് നിവേദിച്ചതാണെന്നും അത് സത്യക്രിസ്ത്യാനികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരാഹ്വാനമാണ്. അതിനേക്കാളും എന്നെ അമ്പരപ്പിച്ചത് ഫാദർ വർഗീസ് വള്ളിക്കാട്, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ആളാണെന്ന് മാത്രമല്ല ഈ ഇവരുടെ ഒരു വക്താവും കൂടിയാണ്, വർഗീസ് വള്ളിക്കാടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം ഈ ഹലാൽ ഉൽപ്പന്നങ്ങളെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ ഭക്ഷണകാര്യത്തിൽ ചേരിതിരിവുണ്ടാക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായത്തോടുകൂടി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടത് കാണുകട്ടെ. അദ്ദേഹം തന്നെ ഇട്ടതാണോ ഇനി അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് ഇവർ വിരുദ്ധന്മാർ പ്രചരിപ്പിച്ചാണോന്നും അറിയില്ല. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പേര് വെച്ച് എന്തൊക്കെ ആൾക്കാർ പ്രചരിപ്പിക്കും എന്ന പോലെ ചെയ്താണോ എനിക്ക് ഉറപ്പില്ല. എനിക്ക് വള്ളിക്കാടിനെ നേരിട്ട് വിളിച്ച് ചോദിക്കാനും പറ്റിയില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു സാഹിത്യം പ്രചരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഒരു സത്യ കത്തോലിക്കനാണ് എനിക്കിത് അയച്ചു തന്നു. അപ്പോൾ കത്തോലിക്കരുടെ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ശക്തിപ്പെടുന്നു. നമ്മൾ നേരത്തെ തന്നെ കണ്ട ഒരു സാഹചര്യമുണ്ട്, അതായത് ഈ ഹഗിയ സോഫിയ, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി, മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ശക്തമായ അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ ഗ്രൂപ്പുകളിൽ തന്നെയാണ് ഈ ഹലാലിനെ സംബന്ധിച്ച വിവാദവും ശക്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇത് പൊതുജീവിതത്തിൽ പൊതുമണ്ഡലത്തിൽ ഒരു ചർച്ചയായിട്ട് ഉയർന്നു വന്നിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാടായ അലുവയിൽ, എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിൽ, പാറക്കടവ് പഞ്ചായത്തിൽ കുറുമശ്ശേരി എന്നൊരു സ്ഥലമുണ്ട്. CPM കാർ വളരെയധികം ഉള്ളൊരു പ്രദേശമാണ് കുറുമശ്ശേരി. ഏതാണ്ട് ഒരു മോസ്കോ എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. ആ കുറുമശ്ശേരിയിൽ ഒരു ബേക്കറിയിലോ മറ്റോ, മോഡി ബേക്കറി എന്നാണ് അതിൻ്റെ പേര്, അത് ഒരു മുസ്ലിമിൻ്റെ ഉടമസ്ഥരിലാണെന്ന് വിചാരിക്കേണ്ടിയിരുന്നു. അവിടുത്തെ ആ ബേക്കറിയുടെ ഉടമസ്ഥന് ഹിന്ദു ഐക്യവേദിയുടെ പാറക്കടവ് പഞ്ചായത്ത് കമ്മിറ്റി ഒരു കത്ത് കൊടുത്തിരിക്കുന്നു, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഭക്ഷണ വസ്തുക്കൾക്ക് ഹലാൽ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനമാണ്, അയിത്താചരണമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഉടനെ തന്നെ സ്റ്റിക്കറുകൾ ഇളക്കി മാറ്റുകയോ അല്ലെങ്കിൽ പ്രത്യാഘാതം അനുഭവിക്കുകയോ ചെയ്യുക എന്ന രീതിയിൽ. ഇതും യഥാർത്ഥത്തിൽ കൊടുത്താണോ നമുക്കറിയില്ല, ഈ പറഞ്ഞ പോലെ വാട്സാപ്പിൽ പ്രചരിച്ചതാണ്. ഏതായാലും ഹിന്ദു ഐക്യവേദിയുടെ ലെറ്റർ ഹെഡിലാണ് ലെറ്റർ കൊടുത്തിട്ടുള്ളത്. ഹിന്ദു ഐക്യവേദിക്കാരുടെ ഒരു സാധാരണ നിലവാരം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കത്ത് കൊടുത്തിരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, ഏതാനും പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടും. ഇത് വളരെ, ഞാൻ ഈ പറയാൻ പോകുന്നത് ഇത് ചെയ്തതിൻ്റെ നന്മ തിന്മകളെ കുറിച്ചിട്ടല്ല, അത് വേറെ വശമാണ്. ഇങ്ങനെ ചെയ്യുന്നവരുടെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്.
യാതൊരു സംശയവുമില്ല. ഇവിടെ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. മുസ്ലിങ്ങൾ ഒരു ഭാഗത്തും ആ മുസ്ലിങ്ങൾ മറുഭാഗത്തുമായിട്ട് വ്യക്തമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശമുള്ളതാണ്. ഇത് ചെയ്യുന്നവർക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ സാമുദായികവും സാമ്പത്തികവുമായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഈ ഭിന്നിപ്പ് വർദ്ധിപ്പിക്കുക, അത് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഹലാൽ വസ്തുക്കൾ വർജിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിൽ യാതൊരു യുക്തിയുമില്ല. അതുപോലെ ഹലാൽ സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങിക്കുകയുള്ളൂ, തോരപ്പരിപ്പിനും ചെറുപയറിനൊക്കെ എന്താണ് ഹലാൽ എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ശാഠ്യം പിടിക്കുന്നതും ഈ പൊതുസമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹിന്ദു ഐക്യവേദിക്കാരാണ് ഇപ്പോൾ ഇത് പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളതെങ്കിലും മറ്റ് പല ഗ്രൂപ്പുകളിലും ഇത് സജീവ ചർച്ചാ വിഷയമാണ്. നമ്മുടെ നാടായ കേരളം ഈ മതമൈത്രിക്കും സർവസമുദായ സഹകരണത്തിനുമൊക്കെ പേരുകേട്ട പ്രശസ്തി ആർജിച്ച ആ ഒരു സംസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരള മോഡലിൻ്റെ ഒരു ദൃഷ്ടാന്തവും കൂടിയാണ് ഇവിടുത്തെ ഒരു സമുദായ മൈത്രി. അതിന് തുരങ്കം വയ്ക്കുന്ന ഛിദ്രശക്തികളാണ് ഈ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാതെ നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. തെരഞ്ഞെടുപ്പുകൾ വരിക പോവുകയും ചെയ്യും. പക്ഷേ നമ്മളൊക്കെ ഈ നാട്ടിൽ തന്നെ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടവരാണ് എന്ന് മാത്രം താല്പര്യ കക്ഷികളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തും.